കല്യാണ ആലോചന നടക്കുന്നു, ആത്മവിശ്വാസം തീരെയില്ല, സംതൃപ്തമായ ഒരു വിവാഹ ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുമോ? ഇവിടെ ചോദിച്ചിരിക്കുന്ന സംശയം തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയാണ്. ഇത്തരം ഉത്കണ്ഠകൾ പലർക്കുമുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണ് ഇത്തരം പ്രേരണകൾ, അല്ലെ ഇത്തരം തോന്നലുകൾ, ഉത്കണ്ഠകൾ അമിതമായി കാണുക. കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലൂന്നുമ്പോൾ മിക്ക യുവതി യുവാക്കളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സംതൃപ്തമായ ഒരു വിവാഹ ജീവിതം നയിക്കുവാൻ അവർ മനസ്സ് ആഗ്രഹിക്കുന്നു. അപ്പോളെ നല്ല ഒരു വിവാഹ ജീവിതം സംഘടിപ്പിച്ചു കൊടുക്കുവാൻ പേരൻസ് ഏറെ ശ്രദ്ധിക്കുന്നു. സാമ്പത്തികമായ ഘടകങ്ങൾ, വിദ്യാഭ്യാസപരമായ ഘടകങ്ങൾ, സൗന്ദര്യ സങ്കല്പങ്ങൾ, സൗന്ദര്യപരമായ കാഴ്ചപ്പാട്, ജീവിതത്തെ സംബന്ധിച്ച ഉൾക്കാഴ്ചകൾ, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതിനു പുറമെ ജാതി, മതം, മറ്റ് സാമൂഹികമായ കാര്യങ്ങൾ എല്ലാം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതാണ്. പരമാവധി ചേർച്ചകൾ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുന്നു. എത്ര ശ്രദ്ധിച്ച് എത്രയെല്ലാം ചേർച്ചകൾ, പൊരുത്തങ്ങൾ നോക്കി വിവാഹത്തിലേക്ക് കടന്നാലും പലരുടെ വിവാഹ ജീവിതം പല അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞതായി തീരുന്നത് ആയി കാണാൻ നാം കാണാറുണ്ട്. ഇവിടെ നമ്മുടെ ക്ലയന്റ് തന്നെയാണ് ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നത്. വിവാഹ ജീവിതം സംതൃപ്തമായി നയിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊരു പേടിയാണെന്ന് സാര. ഇത് ശരിക്കും ഒരു ആൻസൈറ്റി ഡിസോർഡർ പോലെയാണ് കാണപ്പെടുന്നത്. ഇതല്ലാതെ എന്തെങ്കിലും അടിസ്ഥാനപരമായ കാരണങ്ങൾ ഇതിനുണ്ടോ എന്ന് അറിയില്ല. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും വിവാഹ ജീവിതത്തെ ഭയപ്പെടുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്, യുവതി യുവാക്കന്മാരുണ്ട്. ഉദാഹരണമായി വീട്ടില് എന്നും കലഹം, ഇത് കണ്ട് വളരുന്ന ഒരു കുട്ടി, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവർ മുതിർന്നു കഴിയുമ്പോൾ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ തങ്ങളുടെ ജീവിത അനുഭവം, തങ്ങൾ ബാല്യകാലത്ത് തൻ്റെ കുടുംബത്തിൽ, സ്വന്തം കുടുംബത്തിൽ കണ്ടറിഞ്ഞ, കണ്ടനുഭവിച്ച ഈ അസ്വസ്ഥമായ കുടുംബജീവിതം, ഇതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പലരും മടി കാണിക്കാറുണ്ട്. പലർക്കും പേടി തോന്നുന്നു തൻ്റെ വിവാഹ ജീവിതം വിജയിക്കുമോ പരാജയപ്പെടുമോ. ഇത്തരം പലതരത്തിലുള്ള ഉത്കണ്ഠകളും ഇവരെ ഭരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു ഉത്കണ്ഠയാണ് ഇവിടെ കാണുന്നത്. ഈ ഉത്കണ്ഠ പരിഹരിക്കേണ്ട അത്യാവശ്യമാണ്. പരിഹരിച്ചതിന് ശേഷം വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഇതിനായി പ്രീ മാരിഡിൽ കൗൺസിലിംഗ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കൗൺസിലറെ കണ്ട് ഈ പ്രശ്നം അവതരിപ്പിക്കുക, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം തേടുക. അപ്പോൾ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും സംതൃപ്തമായ ഒരു കുടുംബജീവിതം നയിക്കുവാനും സാധിക്കുന്നതാണ്.